ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപെക്സ്. കുറച്ച് കാലം മുമ്പ് ടാറ്റയും സ്വന്തമായിട്ടൊരു ഇലക്ട്രിക് കമ്പനി പുതിയത് തുടങ്ങിയതായിരുന്നു. അതായത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് TPEML എന്നായിരുന്നു. 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ആ ഒരു കമ്പനിക്ക് വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാഹനം എന്ന് പറയുമ്പം കംപ്ലീറ്റ് ആയിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ടാറ്റയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്, അല്ലാണ്ട് ഇതിപ്പോൾ വേറെ ലോഗോയിലൊന്നും ആയിരിക്കില്ല വരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ അടുത്ത് മഹീന്ദ്രയും ഒരു പുതിയ ഇലക്ട്രിക് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് കമ്പനി എന്ന് പറയുമ്പം അവർ ഇലക്ട്രിക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് മഹീന്ദ്രയുടെ അണ്ടറിൽ തന്നെ വരുന്ന വേറൊരു കമ്പനിയാണ്. ഇപ്പം ഞാൻ നേരത്തെ ടാറ്റയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇതും വേറെ പേരിലോ അല്ലെങ്കിൽ വേറെ ലോഗോയിലോ ഒന്നും ആയിരിക്കില്ല വരുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലോബൽ ലെവലിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനി ആയിരിക്കും. ഇതിനിപ്പോൾ മഹീന്ദ്രയും അതുപോലെ BII, അതായത് ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ചേർന്നിട്ട് 1,925 കോടി രൂപയോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിനി വേറെ ഇൻവെസ്റ്റേഴ്സിനെയും അവർ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഗ്ലോബൽ ലെവൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നമുക്കൊരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല കിട്ടുന്നത്. ഇപ്പോൾ ടാറ്റയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടാറ്റ പുറത്ത് വേറെ ഹെവി വാഹനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടാവായിരിക്കും. പക്ഷേ അവർ ഇന്ത്യയിൽ മാത്രമാണ് അവരുടെ വാഹനങ്ങൾ, അതായത് കാറുകൾ വിൽക്കുന്നത്. അപ്പോൾ സഫാരി ആയിക്കോട്ടെ, പഞ്ച ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ വാഹനങ്ങളും. പക്ഷേ അതേസമയം മഹീന്ദ്രയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ വേറെ പുറത്തെ പല സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള വാഹനങ്ങൾ വിൽക്കാറുണ്ട്. ഇപ്പോൾ XUV700 ആണെങ്കിൽ തന്നെ ഇന്ത്യയിൽ മാത്രം നല്ലതൊരു വിൽക്കുന്ന നിലവിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും നേപ്പാളിലും കൂടി അവർ ആ വാഹനം ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്ത് പല മാർക്കറ്റ്സിൽ, ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ ഇറക്കാനും അവർക്ക് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയും ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലിപ്പോൾ ആദ്യം വരുന്ന ഇലക്ട്രിക് വാഹനം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെപ്പോഴാണ് അൺവീൽ ചെയ്യുന്നതെന്ന് പറയാം. ഇവരുടെ ഈ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇത് ഓഗസ്റ്റ് 15 അവർ ഈ വാഹനങ്ങളുടെ എല്ലാം തന്നെ അൺവീൽ വെച്ചിരിക്കുന്നത്. അവരുടെ ഈ പുതിയ BON EV വാഹനങ്ങളുടെ 4 വാഹനങ്ങളാണ് അതിൽ വരാൻ പോകുന്നത്. ഇവർ കുറച്ച് കാലം മുമ്പ്, അതായത് ഏകദേശം ഒരു 4 മാസം മുമ്പൊക്കെ പല ടീസേഴ്സും പുറത്തിറക്കിയായിരുന്നു. അതിൽ പക്ഷേ ഒരു July 2022 അൺവീൽ ചെയ്യുന്നതായിരുന്നു പറഞ്ഞതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ June July ആ ഒരു സമയത്ത് ഇപ്പോൾ പുതിയ സ്കോർപ്പിയോ ഇറക്കാൻ പെട്ടെന്ന് ചിലപ്പോൾ പ്ലാൻ മാറ്റിയതല്ലോ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ മഹീന്ദ്ര ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അവരുടെ ഈ 4 BON EV വാഹനങ്ങളുടെ ഒരു അൺവെയിൽ തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് August 15 നടക്കാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മഹീന്ദ്ര August 15 എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതെന്തായാലും ഈ വർഷവും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഈ BON EV വാഹനങ്ങളുടെ കാര്യം. ഇനി അടുത്തത് XUV400 പറ്റിയാണ്. നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ് എന്താണ് XUV400 ഇലക്ട്രിക് വരാത്തത്, അത് അവർ 2020 ഓട്ടോ എക്സ്പോയിൽ കാണിച്ചാലേ, എന്താണ് ഇത്രയും ഡിലേ, ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക, 2023 ആവോ 2024 ആവോ അതോ 2022 വരുമെന്നൊക്കെ. പക്ഷെ അവരെന്തായാലും ഫൈനലി ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ അൺവീൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. September 1 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് അൺവീലൊക്കെ ചെയ്യാൻ പോകുന്നത്. XUV400 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഇതിപ്പോൾ സെയിം നമ്മുടെ XUV300 തന്നെ ഒരു ഇലക്ട്രിക് വേർഷൻ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും അവരിതിൽ കുറച്ചുകൂടെ നീളമൊക്കെ കൂട്ടുമായിരിക്കുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ ചില സ്പൈഡ് പിക്സ് വന്നതിൽ കുറച്ച് നീളക്കൂടൽ കാണുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു പൊടിക്കുമല്ല അവർ നീളം കൂട്ടുമായിരിക്കും. കാരണം ഈ സാങ്യോങ് ടിവോളി എന്ന് പറയുമ്പം അത് ഒരു സബ്മീറ്റർ വാഹനമല്ലായിരുന്നു. ശരിക്കും 4.2 meters ലെങ്ത് വരുന്ന ഒരു വാഹനമാണ് ഇത്. സാങ്യോങ്ങിൻ്റെ വാഹനമായതുകൊണ്ട് വേറെ പുറത്തെ മാർക്കറ്റ്സിലൊക്കെ. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി മഹീന്ദ്ര ആക്ച്വലി ഇതിൻ്റെ സൈസ് കുറച്ച് കട്ട് ഡൗൺ ചെയ്തതാണ്, നമ്മുടെ സബ്മീറ്റർ ആ ഒരു പോളിസി അണ്ടറിൽ ഈ ഒരു വാഹനം വരാൻ. ഇലക്ട്രിക്കിൽ പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇലക്ട്രിക്കലി സബ്മീറ്റർ റൂളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എക്സൈസ് ഡ്യൂട്ടി കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ മഹീന്ദ്ര അങ്ങനത്തെ ഒരു പരിപാടി ഈ വാഹനത്തിൽ ഇലക്ട്രിക് ആക്കുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ തോന്നുന്നതാണോ സ്പൈഡ് പിക്സിൻ്റെ പ്രശ്നമാണോ, അതോ ശരിക്കും അവർ ആ വാഹനത്തിൻ്റെ നീളം കുറച്ച് കൂട്ടിയിട്ടുണ്ടോ എന്ന്. കാരണം അതിൻ്റെ ആ ബൂട്ട് ഏരിയ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ആ റിയർ എൻഡിലേക്ക് വരുന്ന ആ ഒരു ടെയിൽ ഗേറ്റ് ഏരിയ ഭയങ്കര ചെറുതായിട്ട് തോന്നുമായിരുന്നു ഈ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ. കാരണം ആ കട്ട് ഡൗൺ ചെയ്തൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നു. ബാക്കി ഡോറും ഇതിൻ്റെ ഹുഡും സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അവിടെ മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ സ്പൈഡ് പിക്സിലേക്ക് വന്നപ്പം അവിടെ കുറച്ചുകൂടെ നീളം കൂടിയ പോലെ എനിക്ക് തോന്നി. എന്തായാലും ഇത് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ നമ്മുടെ ടാറ്റ Nexon EV തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മുതൽ 20 ലക്ഷത്തിനിടയിൽ നമുക്ക് കൂട്ടാമെന്ന്. ജസ്റ്റ് എക്സ്പെക്ടഡ് പ്രൈസ് ആണ്. പക്ഷേ മാക്സിമം പോയി കഴിഞ്ഞാൽ 21-22 ലക്ഷം രൂപ വരെ പോകുമായിരിക്കും. അതിൽ കൂട്ടിൽ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ എക്സ്പെക്ടഡ് ബാറ്ററി പാക്ക് ആണെങ്കിൽ തന്നെ 30 മുതൽ 40 kWh പിന്നെ ഇപ്പോൾ ഈ XUV300 എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ആയിരുന്നു ഈ വാഹനം ഓഫർ ചെയ്തിരുന്നത്. അതിപ്പോൾ ടോർക്ക് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, പവർ പിന്നെ പെട്രോൾ എഞ്ചിന് 110 PS ഉള്ളൂ, ഡീസൽ എഞ്ചിന് 115 PS ഉള്ളൂ. പക്ഷേ നമ്മൾ ടോർക്ക് നോക്കുമ്പോൾ 300 എണ്ണം ടോർക്കും 200 എണ്ണം ടോർക്കും ആയിരുന്നു ഡീസലിനും പെട്രോളിനും റെസ്പെക്റ്റീവ് ആയിട്ട് അവർ കൊടുത്തിരുന്നത്. ഈ ഇഷ്ടം പോലെ പവർ കൊടുക്കുന്ന പരിപാടി ഇലക്ട്രിക് വാഹനങ്ങളിൽ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും. അത് എന്തായാലും നമ്മളങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മഹീന്ദ്ര ഒരിക്കലും പവറിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. എല്ലാ കാലത്തും അവർ അത്യാവശ്യം നല്ല പവർ തന്നെയാണ് എല്ലാ വാഹനങ്ങളും കൊടുത്തിരുന്നത്. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണുണ്ട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.